അങ്ങനെ നമ്മുടെ ഓശാന ഇങ്ങി വന്നല്ലോ. ശനിയാഴ്ച ആകുമ്പോൾ നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കണ്ടേ? എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കോഴിക്കട്ട ഉണ്ടാക്കുന്നത് നോക്കാം. ഈ കോഴിക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൈസ് ഫ്ലോർ, തേങ്ങ, ജാഗരി ഇത് മൂന്നുമാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആവശ്യമായിട്ടുള്ള അരിപ്പൊടി നന്നായിട്ട് വറുത്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നല്ല ചൂടാവുന്നതിന് വരെ വറുത്തെടുത്താലാണ് പൊടി നമുക്ക് നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് ആ പൊടിയൊന്ന് അടിയിൽ കരിഞ്ഞു പിടിക്കാതെ കിട്ടുന്നത്. പൊടി ഇപ്പം നമ്മൾ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയ്ക്കും. അപ്പോൾ നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുവാണ്. അതിലേക്ക് 1/4 കപ്പിലും താഴെ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരുപാട് വെള്ളം കൂടിപ്പോൾ ഉണ്ടാവും. ശർക്കരയ്ക്കകത്ത് പൊടിയും പൊട്ടുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കണം. ശർക്കര ഇപ്പോൾ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ശർക്കര നന്നായിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഉരുക്കി അരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കൊഴുക്കട്ടയ്ക്ക് ഒരു നല്ല സോഫ്റ്റ്നെസ്സും ഒരു സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ്, പിന്നീട് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് കുറച്ച് ചുക്കുപൊടി ഒരു 1/2 ടീസ്പൂൺ, ജീരകത്തിൻ്റെ പൊടി ഒരു 2 നുള്ള്, ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത് ഒരു 5-6 ഏലക്ക, പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറി പൊടിച്ചെടുത്തതാണ്. എല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് നമുക്കിതൊന്ന് വെള്ളം ഒന്ന് പറ്റുന്നതിന് വരെ ഒന്ന് പരട്ടിയെടുക്കണം. നല്ലൊരു സ്മെല്ലാണ് ഇതിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ. ശർക്കര ദാ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോണ്ട, നീരും ഇതൊന്ന് കുറച്ചും കൂടെ പറ്റുന്നതാണ്. 1/4 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, മാവൊന്ന് നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ടാണ്. മാവിനൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ നന്നായിട്ട് വെള്ളം വിട്ട് തിളച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി ഞാൻ പൊടി എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/4 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പൊടിയിലേക്ക് നമുക്ക് ഈ വെള്ളം കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ എടുത്ത 1/4 കപ്പ് വെള്ളം ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റാണ്. ഇനിയിപ്പം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഒത്തിരി ചൂടാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഈ പൊടി ഒന്ന് നന്നായിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെക്കാൻ പാടില്ല, കവർ ചെയ്ത് തന്നെ വെക്കണം. നമുക്ക് ഈ മാവിൽ നിന്ന് ഓരോ ചെറിയ ബോളായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ചെറിയ ചൂടോടുകൂടി തന്നെ ഒന്ന് ഉരുട്ടി വയ്ക്കാം. ആദ്യം ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒന്ന് ഉരുട്ടി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 14 എണ്ണം ഈ ഒരു സൈസിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ശർക്കരയും തേങ്ങയും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തത് ഇങ്ങനെ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോഴിക്കട്ടയ്ക്കകത്ത് വെച്ച് കൊടുക്കാൻ എളുപ്പമാണ്, നല്ല ഷേപ്പും കിട്ടും. രണ്ടും കൂടെ റെഡിയായിട്ടിരിപ്പുണ്ട്. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് തണുത്ത വെള്ളം, മീൻസ് നോർമൽ വാട്ടർ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിരൽ മുക്കി കൊടുക്കാം. അതിനുശേഷം തള്ളവിരലൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം മുക്കി കൊടുത്ത് കൈ ഒന്ന് നനച്ച് കൊടുത്ത് ഇതൊന്ന് വലുപ്പത്തിലുള്ള ഒരു കുഴിയാക്കിയെടുക്കാം. ഇപ്പം നമുക്കിതുപോലെ ഇത്രയും ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ബോൾ ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റോൾ ചെയ്ത് ഉരുട്ടിയെടുക്കാം. കുറച്ച് വെള്ളം കൂടെ തൊട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല, നമുക്ക് പെട്ടെന്ന് റോളാക്കി എടുക്കാനും പറ്റും.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശർക്കര ഇങ്ങനെ പുറത്തു പോയി ആ ഒരു കളറൊന്നും പുറത്താവില്ല പിന്നെ ഇതൊന്നും നമുക്ക് കൈവെള്ളയിലിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഈ ഓശാനിയുടെ തലേന്ന് കൊഴുക്കട്ട ശനിയായിട്ട് ആചരിക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ പണ്ട് യേശു അപ്പച്ച ഓശാനിയുടെ തലേ ദിവസം ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് താൻ ഉയർപ്പിച്ച ലാസറിൻ്റെ ഭവനത്തിൽ കയറി അവിടെ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിനെ സ്വീകരിച്ചത് അരിമാവ് കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയാണ് അതിൻ്റെ ഓർമ്മയായിട്ടാണ് ക്രിസ്ത്യാനികൾ ഈ കൊഴുക്കട്ട ശനിയാഴ്ച ആചരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ കൂടുതൽ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെച്ച് ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് കൈകൊണ്ടൊന്ന് നന്നായി ഒന്ന് ഉരുട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഷേപ്പ് ലെസ് ആയിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്താ കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഉണ്ടാക്കി എടുക്കാം സ്റ്റീം ചെയ്യാനായിട്ട് ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വെള്ളമൊന്ന് തിളച്ച് വന്ന് ആവി പുറത്തേക്ക് വന്നു തുടങ്ങിയാൽ നമുക്ക് കൊഴുക്കട്ട വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ആവി വന്നു തുടങ്ങി ഇനി നമുക്ക് കൊഴുക്കട്ട ഓരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എല്ലാം സ്റ്റീമറിൽ വെച്ച് കൊടുത്തു ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഇതൊന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും ഇപ്പോൾ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതാ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഫോളോ ചെയ്താൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ പ്രയാസമില്ലാതെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കണം കമൻസൊക്കെ അറിയിക്കണം അപ്പോൾ നല്ല വീഡിയോ വരാം ടേക്ക് കെയർ ബൈ ബൈ